ബി ജെ പിയുടെ കുഴൽപ്പണ കേസ് മറ്റൊരു വഴിത്തിരിവിലേക്ക് നീങ്ങുകയാണ്. പണം കടത്തിയ ആളുമായി എന്ന് വെച്ചാൽ ധർമ്മരാജനുമായി ബി ജെ പിയുടെ സംസ്ഥാന അധ്യക്ഷൻ കെ സുരേന്ദ്രന്റെ മകന് ബന്ധമുണ്ട് എന്നതാണ് ഏറ്റവും പുതിയ തെളിവ്. പോലീസ് അതിന്റെ വിവരങ്ങൾ ശേഖരിച്ചു കഴിഞ്ഞു. കെ സുരേന്ദ്രന് മുമ്പ് മകനെ ചോദ്യം ചെയ്യുമോ, അതല്ലെങ്കിൽ മകനെയാണോ കെ സുരേന്ദ്രനെയാണോ ആദ്യം ചോദ്യം ചെയ്യുക തുടങ്ങിയ സംശയങ്ങൾ ഇപ്പോൾ നിലനിൽക്കുന്നുണ്ട്. അതുമായി ബന്ധപ്പെട്ട ചർച്ചകളാണ് ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. കുഴൽപ്പണ കേസ് ഏതായാലും കേരളത്തിലെ ബി ജെ പിയെയും കൊണ്ടേ പോകൂ എന്ന കാര്യത്തിൽ ഏതാണ്ട് ഉറപ്പായിട്ടുണ്ട്. ബി ജെ പിയുടെ ഏതൊക്കെ നേതാക്കളുടെ തലകളാണ് ഉരുളുക എന്നതാണ് അറിയാനുള്ളത്. ഈ സമയത്ത് എന്ന് വെച്ചാൽ കെ സുരേന്ദ്രൻ്റെ മകനും കൂടി കേസിലേക്ക് വരുന്ന ഘട്ടത്തിൽ, നേരത്തെ 2019 ജൂൺ 22 കെ സുരേന്ദ്രൻ എഴുതിയ ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ഉണ്ട്. ആ പോസ്റ്റ് നമുക്കൊന്ന് വായിക്കാം, അതിനുശേഷം അതേക്കുറിച്ച് പറയുന്നതായിരിക്കും നല്ലത്. അല്ലെങ്കിൽ വായിച്ചു കഴിഞ്ഞാൽ ഒന്നും പറയാനുണ്ടാകില്ല, എല്ലാം പ്രേക്ഷകർക്ക് മനസ്സിലാകും, അത്രയും വ്യക്തമാണ്. ഫേസ്ബുക്ക് പേജ് തുടങ്ങുന്നത് ഇങ്ങനെയാണ്: മകൻ ചെയ്യുന്നതിനെല്ലാം അച്ഛൻ ഉത്തരവാദിയല്ലെന്ന ന്യായം ഒക്കെ കൊള്ളാം, എന്നാൽ ഈ ന്യായമൊന്നും ശബരിമല പ്രക്ഷോഭകാലത്ത്, അതും കോടിയേരിക്കും കൂട്ടർക്കും സ്ത്രീ ശാക്തീകരണവും നവോത്ഥാനവും ഒക്കെ കൊടുമ്പിരിക്കൊണ്ടിരുന്നപ്പോൾ കേരളം കണ്ടിരുന്നില്ല. സമരത്തിൽ പങ്കെടുത്തു, ശരണം വിളിച്ചു എന്ന നിസ്സാര കാരണത്തിന് കേസ് ചുമത്തപ്പെട്ട ആയിരക്കണക്കിന് ചെറുപ്പക്കാരുടെ വീടുകളിൽ രാവും പകലും കയറിയിറങ്ങി കേരള പോലീസ് പ്രായം ചെന്ന അമ്മമാരെയും എന്തിനി ഗർഭിണികളെയും നിത്യരോഗികളെയും വരെ ക്രൂരമായി പീഡിപ്പിച്ച സമയത്ത് ഈ ന്യായീകരണമൊന്നും ഉണ്ടായില്ലല്ലോ. ഇവിടെ സ്വന്തം മകനെ പിടിച്ചുകൊടുക്കാൻ മുംബൈ പോലീസ് കേരള പോലീസിനോട് ആവശ്യപ്പെട്ടിട്ട് 72 മണിക്കൂർ കഴിഞ്ഞിട്ടും ഒരു പോലീസുകാരനും അന്വേഷിച്ച് എങ്ങും ചെല്ലുകയോ ആരെയും ഭീഷണിപ്പെടുത്തുകയോ ചെയ്യുന്നില്ലല്ലോ. കേരള പോലീസ് വിചാരിച്ചാൽ ബിനോയ് എവിടെയുണ്ടെന്ന് കണ്ടെത്താൻ വെറും 5 മിനിറ്റ് മതി. മിസ്റ്റർ കോടിയേരി ബാലകൃഷ്ണൻ, താങ്കളുടെ അധര വ്യായാമം അവസാനിപ്പിച്ച് ഒന്നുകിൽ അറബി കേസ് ഒത്തുതീർത്തതുപോലെ ചോദിച്ച കാശ് വല്ല വ്യവസായിയെയും കൊണ്ട് കൊടുപ്പിച്ച് പരാതിക്കാരിയെയും കേസ് പിൻവലിപ്പിക്കാൻ ഇടപെടൽ നടത്തണം എന്നതാണ്. എന്നുവെച്ചാൽ ഈ പോസ്റ്റിൻ്റെ ഉള്ളടക്കം എന്നത് കോടിയേരി ബാലകൃഷ്ണൻ്റെ മക്കൾ ചെയ്ത ചില തെറ്റുകളെ മുൻനിർത്തി കോടിയേരി ബാലകൃഷ്ണനെ വേട്ടയാടിയ സമയത്ത് ഇട്ട പോസ്റ്റാണ്. മക്കൾ ചെയ്ത കാര്യങ്ങൾ, മക്കൾ സ്വതന്ത്രരാണ്, അവർ വിവാഹം കഴിച്ച് കുടുംബജീവിതമായി സ്വതന്ത്രമായി ജീവിക്കുകയാണ്, അതുകൊണ്ട് അവർ ചെയ്യുന്ന കാര്യങ്ങളെല്ലാം താൻ അറിഞ്ഞുകൊണ്ടല്ല എന്ന് കോടിയേരി പലവട്ടം പറഞ്ഞിട്ടും അതൊന്നും കേൾക്കാതെ കോടിയേരിയെ വേട്ടയാടിയ കെ സുരേന്ദ്രനുണ്ട്, ബി ജെ പി നേതാക്കളുണ്ട്. ഇപ്പോൾ അവർ എന്തു പറയുന്നു എന്നത് വളരെ നിർണായകമാണ്. ഈ സമയത്ത് അവരുടെ നിലപാടെന്താണ്? അവരെന്താണ് ഇതേക്കുറിച്ച് മിണ്ടാത്തത്? മകൻ്റെ കാര്യം വരുമ്പോൾ അച്ഛന്മാരെ പീഡിപ്പിക്കുന്ന രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നു, അവരെ വേട്ടയാടുന്ന ഒരു രാഷ്ട്രീയ അന്തരീക്ഷം കേരളത്തിലുണ്ടായിരുന്നു. അതായിരുന്നു പ്രതിപക്ഷവും ബി ജെ പിയും ചെയ്തുകൊണ്ടിരുന്നത്. ഇപ്പോൾ കെ സുരേന്ദ്രൻ്റെ മകൻ തന്നെ ഈ കേസിൽ കോടിക്കണക്കിന് രൂപയുടെ കടത്ത് കേസിൽ, കുഴൽപ്പണ കേസിൽ ബന്ധമുണ്ട് എന്ന് തെളിവുകൾ സഹിതം പുറത്തു വരുമ്പോൾ എന്താണ് ബി ജെ പി നേതാക്കൾക്ക് പറയാനുള്ളത്? എന്തിനേറെ പറയുന്നു, എന്താണ് സുരേന്ദ്രന് പറയാനുള്ളത്? അദ്ദേഹം കഴിഞ്ഞ കാലത്ത് ചെയ്ത ആ തെറ്റുകൾ ഇപ്പോൾ ഏറ്റുപറയുമോ? അദ്ദേഹം പറഞ്ഞ കാര്യങ്ങൾ ആ തെറ്റായിപ്പോയി എന്ന് അദ്ദേഹം ഇപ്പോൾ പറയുമോ? അതല്ലെങ്കിൽ ഏത് ന്യായവാദം ഉന്നയിച്ചാണ് അദ്ദേഹം സ്വന്തം മകനെ ന്യായീകരിക്കാൻ രംഗത്തിറങ്ങുക? ഇത് അറിയാൻ രാഷ്ട്രീയ കേരളത്തിന് കൗതുകമുണ്ട്. ഇതിവിടെയും അവസാനിക്കുന്നില്ല. മുഖ്യമന്ത്രി പിണറായി വിജയൻ്റെ മകളുടെ പേരിൽ എന്തൊക്കെ തോന്നിയവാസങ്ങളാണ് കേരളത്തിൽ പ്രതിപക്ഷവും ബി ജെ പിയും കാട്ടിക്കൂട്ടിയത്? അവരുടെ ബാംഗ്ലൂരിലെ ഓഫീസിനെ ചുറ്റിപ്പറ്റി എത്ര കഥകളാണ്, എത്ര വാർത്തകളാണ്, കള്ള വാർത്തകളാണ് മാധ്യമങ്ങളിൽ ഇവർ പ്രചരിപ്പിച്ചത്, മാധ്യമങ്ങൾ അതിനെ കൂട്ടുനിന്നത്. ഇതൊന്നും മറന്നുപോയി എന്ന് വിചാരിക്കരുത്. ഇതൊക്കെ തിരിച്ചടിക്കുന്ന കാലം വരുമെന്ന് അന്ന് തന്നെ പലരും പറഞ്ഞതാണ്, ഇപ്പോൾ തിരിച്ചടിച്ചുകൊണ്ടിരിക്കുന്നു എന്നതാണ് വസ്തുത. കെ സുരേന്ദ്രൻ്റെ മകനെ ചുറ്റിപ്പറ്റി വന്ന വാർത്തകൾ ചിലപ്പോൾ കോടിയേരിക്കെതിരെയും അതോടൊപ്പം തന്നെ മുഖ്യമന്ത്രിക്കെതിരെയും അവരുടെ മകളെയും മകനെയും മുൻനിർത്തിക്കൊണ്ട് നടത്തിയ ഏറ്റവും വലിയ ഹേറ്റ് ക്യാമ്പയിനിന് നേതൃത്വം കൊടുത്ത ആളാണ് കെ സുരേന്ദ്രൻ. വി മുരളീധരനുമുണ്ട്, കെ സുരേന്ദ്രൻ വിഭാഗമുണ്ട് ബി ജെ പിയിലെ, ബി ജെ പി ഒന്നടങ്കം അതിനെല്ലാം മാധ്യമങ്ങളും കൂട്ടുനിന്നു. ഇപ്പോൾ എന്തായി? മറുപടി പറയണം, ബി ജെ പി മറുപടി പറയണം. അന്ന് കോടിയേരി ബാലകൃഷ്ണനെ വേട്ടയാടിയവർ മറുപടി പറയണം. അന്ന് മുഖ്യമന്ത്രി പിണറായി വിജയനെ വേട്ടയാടിയവർ മറുപടി പറയണം. അല്ലാതെ എന്തെങ്കിലും ഞഞ്ഞാമുഞ്ഞ പറഞ്ഞ് രക്ഷപ്പെടാമെന്ന് കരുതരുത്. അതുകൊണ്ട്
മക്കള്‍ ചെയ്യുന്ന കുറ്റങ്ങളെല്ലാം അതിന്റെ ഉത്തരവാദി രക്ഷിതാക്കളാണ് എന്ന് പറയുന്നതിനോട് യോജിപ്പില്ല. അവർ സ്വതന്ത്ര വ്യക്തിത്വങ്ങളാണ്. അവർ എന്തെങ്കിലും ചെയ്തിട്ടുണ്ടെങ്കിൽ അവർ ശിക്ഷിക്കപ്പെടണം. അതിനെ രക്ഷിതാക്കളെയും അച്ഛനെയും അമ്മയെയും കുറ്റപ്പെടുത്തുന്നത് ശരിയല്ല എന്ന നിലപാടാണ് അന്നും ഇന്നും ഞങ്ങൾക്കുള്ളത് അല്ലെങ്കിൽ എനിക്കുള്ളത്. എന്നാൽ അതായിരുന്നില്ല ബിജെപി ചെയ്തത്. അതായിരുന്നില്ല പ്രതിപക്ഷം ചെയ്തത്. അതുകൊണ്ട് തന്നെ ഈ പ്രശ്നത്തിൽ നിലപാട് എന്താണ് എന്ന് കേൾക്കാൻ കേരളക്കരയ്ക്ക് താൽപര്യമുണ്ട്.